ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ നാമം എൻ്റെ പേര് ഗ്രേസി റോയ്. ഞാൻ കൈപ്പുഴ കോട്ടയം ഡിസ്ട്രിക്ട് കൈപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഈ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ ഫേസ്ബുക്കിലൂടെയാണ്. ഞാൻ ദുബൈയിലായിരുന്നപ്പോൾ എല്ലാ ചൊവ്വാഴ്ച ദിവസവും അച്ഛൻ്റെ ഇത് ഫേസ്ബുക്കിലൂടെ കൂടുമായിരുന്നു. അപ്പം ഉടമ്പടി എന്താണെന്ന് ഞാൻ വിചാരിച്ച എല്ലാ ആഴ്ചയിലും കൂടുന്നതാണ് ഉടമ്പടി എന്ന്. ഇനിമേ ഞാൻ അവിടെ ഇവിടെ ലീവിന് വന്നപ്പം ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട്, കാരണം എൻ്റെ അതികഠിനമായ എൻ്റെ രണ്ട് കാലിനും മുട്ടിനും ഭയങ്കരമായ വേദനയും, എനിക്ക് നടക്കാൻ മേല, കാല് രണ്ടും വളഞ്ഞു പോയി, ഞാൻ എനിക്ക് ബാലൻസ് ഇല്ല. ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോഴും അല്ലെ പുറത്ത് പോകുമ്പോഴും ഞാൻ നടക്കുമ്പോൾ ബാലൻസ് തെറ്റി പോകും. അപ്പോഴൊക്കെ ഞാൻ പിന്നെ മാതാവിനോട് ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിക്കും, അമ്മ മാതാവേ ഞാൻ ഇവിടെ അവധിക്ക് വരുമ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചോളാം, എൻ്റെ ഈ കാലിന് ശരിയാക്കി എനിക്ക് തിരി നടക്കണം, നേരെ നോർമലായിട്ട് നടക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഈ അവധിക്ക് ഇവിടെ വന്നു. 2018 വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ അന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ഈ കാലിൻ്റെ മുട്ട് ശരിയാക്കി, രണ്ട് കാലും മുട്ടും വളഞ്ഞു പോയിട്ട് എനിക്ക് നടക്കാൻ വയ്യല്ല, ഭയങ്കര പെയിന് അങ്ങനെയായിരുന്നു. അത് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചുപോയി. ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ച് 2020 എനിക്ക് തിരിച്ചു പോരേണ്ട എൻ്റെ റിട്ടയർമെൻ്റ് ടൈമായി. അതിന് മുമ്പ് തന്നെ അമ്മ എനിക്ക് ഇൻഷുറൻസ് കറക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ എൻ്റെ കാൽമുട്ടിൻ്റെ രണ്ട് കാൽമുട്ടും മാറി വെച്ചിട്ട് ഞാൻ തിരിച്ചു പോരാനായിട്ട് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് നോർമലായിട്ട് നടന്ന് ഈ അൾത്താരയിൽ വന്ന്. അന്ന് ഞാൻ ആഗ്രഹിച്ച് അമ്മയോട് പറഞ്ഞു, ഈ പരിപാലനമായ അൾത്താരയിൽ ഇനി ഞാൻ കയറുമ്പോൾ എൻ്റെ കാലിൽ നിവർന്ന് തന്നെ നിൽക്കാനുള്ള കൃപ എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി താമസിച്ച് പോയി സാക്ഷ്യപ്പെടുത്താൻ. ഞാൻ അമ്മയോട് ഞാൻ മാപ്പി ചോദിക്കുകയാണ് തിരുകുമാരനോടും. അങ്ങനെ ഞാനത് എനിക്ക് അമ്മ സഹായിച്ചു തന്ന് ഞാൻ തിരിച്ച് 2020 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മോനെ യൂസിൽ വെച്ച് വലിയൊരു ആക്സിഡൻറ്റ്, ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി, ഹെഡ് ഇഞ്ചറി വന്നു. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. പക്ഷേ അവൻ്റെ കണ്ണ്, റൈറ്റ് സൈഡിലെ കണ്ണ് മാത്രം തുറക്കുന്നില്ലായിരുന്നു. അത് അവർ പറയും ടൈം എടുക്കുമെന്ന് പറയും. അവൻ ഭയങ്കരമായിട്ട് അതിന് ഒരു കണ്ണ് എപ്പോഴും അടഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെയധികം എല്ലാവരും വറീഡായിരുന്നു. അപ്പം ഞാൻ 2018 ഇവിടെ ഉടമ്പടിയിൽ വെക്കാൻ വേണ്ടി പോരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാനത് ഉടമ്പടിയെ അമ്മയോട് പ്രാർത്ഥിച്ചോളാം, ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ഞാൻ പോരുന്ന വഴിക്ക് അവിടെ നിന്നും ഞാൻ ഉടമ്പടിക്ക് പോരുന്ന വഴിക്ക് വെച്ച് തന്നെ എനിക്ക് ഫോൺ വന്നു അവൻ്റെ കണ്ണ് തുറന്നത്. അപ്പോൾ അമ്മ മാതാവ് ഞാൻ ആഗ്രഹിച്ച് ഉടമ്പടിക്ക് വേണ്ടി പോരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കണ്ണ് തുറന്ന് അവനിപ്പം നല്ല നോർമലായിട്ട് ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. അതുകൂടാതെ തന്നെ മൂന്നാമതായിട്ട് എൻ്റെ മോള്, 10 കഴിഞ്ഞുണ്ടായ മോളാണ്. അപ്പം അവൾക്ക് ഉണ്ടായി കഴിഞ്ഞപ്പം പഠിത്തത്തിന് ഇച്ചിരി പുറകിലായിരുന്നു. അവിടെ വെച്ച് തന്നെ പഠിത്തം കണ്ടിന്യൂ ചെയ്ത് പോന്നു. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടുന്ന് പോരുന്ന അവിടെ തന്നെ ഡിഗ്രിക്ക് ചേർന്നു. ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ പഠിത്ത ആവറേജിലേ ഉണ്ടായിരുന്നതുകൊണ്ട് പഠിത്തത്തിൽ ഒരു ഡിഗ്രി കിട്ടാനായിട്ട് പല പ്രാവശ്യം അത് ഫെയിലായിപ്പോയി. എല്ലാം സബ്ജക്റ്റും കിട്ടിയില്ല. അപ്പം വളരെയധികം വേദന തോന്നി. അവിടുന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിഗ്രിയുടെ ഒരു കിട്ടിയില്ലെങ്കിൽ ഇനി എങ്ങനെയാണ്, ഒരു കുഞ്ഞിന് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമല്ലോ എന്നോർത്ത് അത് ഞാൻ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചിരുന്നു. അവൾക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണം അമ്മേ. ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞും അവളുടെ സപ്ലി, അവൾ അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ സപ്ലി എഴുതാനായിട്ടുള്ള അവസരം ദൈവം ഒരുക്കി തന്ന് ആ സമയം അവൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പാസ്സായി. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടി. അങ്ങനെ അമ്മ മാതാവ് ഞാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലും, വളരെ ചെറുതും വലുതുമായ പല കാര്യങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് അത് നേടിത്തന്നു. ഇതൊരു എന്നും ഞാൻ പറയുമായിരുന്നു, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. എപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും പറയുമായിരുന്നു അതെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അങ്ങനെ ആ ഒരു വിശ്വാസത്തോട് മുന്നോട്ട് പോന്ന് ഇന്ന് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ ഈ പരിപാപനമായ ഈ അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ അനുഗ്രഹിച്ച ഈ വലിയ കൃപയ്ക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിർത്തുന്നു. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം.
ഈ സഹോദരിയുടെ സാക്ഷ്യം, ഈ സഹോദരി ശരിക്കും പറഞ്ഞാൽ രണ്ട് മുട്ടിനും അസഹനീയമായ വേദനയോടുകൂടെയാണ് ഇവിടെ കൃപാസനത്തിൽ വന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ, ഉടമ്പടി ചെയ്തിട്ട് പോയപ്പോൾ ഈ മകള് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇതേ ഉള്ളൂ: അമ്മേ മാതാവേ, ഇനി ഞാൻ ഈ തിരുസന്നിധിയിൽ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ രണ്ട് കാല് നിവർന്ന് നിൽക്കാൻ പറ്റണം. ഇത് അമ്മയോട് ചെയ്യുന്ന വലിയൊരു ബന്ധമാണ്. അതായത് ഞാനിനി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അമ്മ മാതാവെ രണ്ട് കാല് നിവർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് വരണം. ഇവിടുന്ന് പോയി പറയുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഓപ്പറേഷൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി ചെയ്ത് പോയി പറയുകയാണ് ആ ഓപ്പറേഷനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പരിശുദ്ധ അമ്മ പരിഹരിക്കുന്നത് ഇൻഷുറൻസ് റെഡിയാക്കിക്കൊണ്ട് ഈ മകളുടെ രണ്ട് കാൽമുട്ടിലും ആ ഒരു റീപ്ലേസ്മെൻ്റ് നടത്തി. ഇത് ഇന്ന് മകള് ഇവിടെ വന്ന് ദൈവമാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാലിൽ നിവർന്ന് നിന്ന് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു. സഹോദരിയുടെ മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് പറയുക, അവൻ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലായ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഉടമ്പടി ചെയ്യാൻ പോവുകയാണെന്ന് ചിന്തിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ പറയുകയാണ് ആ മകൻ കണ്ണു തുറന്നു. അതോടൊപ്പം ആ മകൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവിടെ പെട്ട സൗഖ്യം നൽകി. മൂന്നാമത് പറയുന്നു, മകൾ പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല, അവളുടെ പരീക്ഷയിൽ ഫെയിലായിപ്പോയി. അപ്പോൾ അത് രണ്ടാമത് ആ എക്സാം എഴുതുന്ന സമയത്ത് ഇവിടെ തിരിച്ച് വന്നതിന് ശേഷം എഴുതാനുള്ളൊരു കൃപ കൊടുത്തു. അങ്ങനെ അമ്മ മാതാവ് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ നൽകി. ആ മകളുടെ ജീവിതത്തെ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തി ജീവിതത്തിലേക്ക് ദൈവമാതാവിൻ്റെ ഇടപെടലുണ്ടായി. ഇന്ന് ഈ മകൾ നൽകിയ ഈ വലിയ സാക്ഷ്യം, ദൈവത്തിൻ്റെ മുമ്പിൽ ഇവർ നൽകുന്ന ഇവരുടെ ജീവിതം, ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാകട്ടെ. നമ്മളും ഉടമ്പടി ചെയ്യുന്നവരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളും ഇവിടെ കൃപാസനത്തിലേക്ക് കടന്നു വരുവാനും ദൈവമാതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വലിയ കൃപയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച നിത്യതയിലേക്ക് വരെ കടക്കുവാനായിട്ടുള്ള വലിയ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവി ആരാധന, യേശുവി സ്തുതി, യേശുവി മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.